സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്നത് പ്രവാസികളും അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളും നാട്ടിലേക്ക് തിരികെ എത്തിയതുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായും പറഞ്ഞു ആശ്വസിക്കാമെങ്കിലും കാര്യങ്ങൾ കൃത്യമായി അത്തരത്തിലല്ല പോകുന്നത് എന്ന കാര്യമാണ് ഇപ്പോൾ നമ്മൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പറയാനുള്ളത് പ്രേക്ഷകർ ശ്രദ്ധിക്കുക നാം വളരെ ആരോഗ്യത്തോട് കൂടി നടക്കുന്ന ആളുകളിലും ഈ കോവിഡ് എന്ന മഹാമാരി കയറി കൂടിയിട്ടുണ്ടാകാം എന്ന ഒരു വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് ഈ വാർത്തയുടെ ആധാരം കാരണം നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും ആരോഗ്യ വകുപ്പും എല്ലാം ഈ പ്രവാസികൾ മടങ്ങിയെത്തിയതും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികൾ തിരികെ നാട്ടിലേക്ക് എത്തിയതിനും ശേഷമാണ് നിയന്ത്രണാതീതമായിട്ടുള്ള ഒരു കോവിഡ് വ്യാപനം ഉണ്ടാകുന്നത് മാത്രമല്ല അത്തരത്തിൽ വരുന്ന ആളുകൾ മുഴുവൻ ക്വാറന്റൈനിൽ പോകുന്നുണ്ട് അതുകൊണ്ട് വലിയ തോതിലുള്ള സാമൂഹ്യ വ്യാപനത്തിന്റെ ഒരു സാധ്യതയുമില്ല എന്ന് തന്നെ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞ ദിവസം രണ്ട് പേർ കോവിഡ് പോസിറ്റീവ് ആയ ആളുകളുടെ കേസാണ് നമ്മൾ പറയുന്നത് അതായത് ഒരു റിമാൻഡ് പ്രതിക്കും ചക്ക തലയിൽ വീണ ആൾക്കും കോവിഡ് സ്ഥിരീകരിച്ചപ്പോൾ അവർ ഏത് ഭാഗത്തു നിന്ന് വന്നതാണ് എന്ന കാര്യം കൂടിയാണ് അല്ലെങ്കിൽ അവർക്ക് ഏത് രീതിയിലാണ് ഈ രോഗം ഉണ്ടായത് എന്ന ഒരു അതിൻ്റെ ഒരു പ്രഭ അവരുടെ ആ രോഗത്തിൻ്റെ പ്രഭവ കേന്ദ്രം കണ്ടെത്താനാകാതെ ഉഴലുകയാണ് അല്ലെങ്കിൽ കുഴയുകയാണ് ആരോഗ്യ വകുപ്പിൻ്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും പ്രയത്നങ്ങൾ എന്നാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് അടിപിടി കേസിൽ റിമാൻഡിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ പരിശോധിച്ചപ്പോഴാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കണ്ണൂരിൽ അങ്ങ് വടക്കേയറ്റത്ത് കണ്ണൂരിൽ ചക്ക തലയിൽ വീണ് പരിക്കേറ്റയാളെ പരിശോധിച്ചപ്പോൾ അയാൾക്കും കോവിഡ് അപ്പോൾ ഇവർ രണ്ടുപേരും നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവരെങ്ങും വിദേശത്ത് പോയിട്ടില്ല കേരള സംസ്ഥാനത്തിന് പുറത്തു പോയിട്ടില്ല പക്ഷേ ഇവർക്ക് എവിടെ നിന്ന് കോവിഡ് ബാധിച്ചു എന്നതറിയാതെ ആശങ്കയിലായിരിക്കുകയാണ് ആരോഗ്യ വകുപ്പും നമുക്കറിയാം കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയും ഇപ്പോൾ കുതിച്ചുയരുകയും ചെയ്യുന്നതിൻ്റെ ഉത്തരമാണ് ഈ ഒരു സംഭവങ്ങൾ എന്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാം കാരണം പ്രവാസികളും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മലയാളികൾ മാത്രമല്ല നിലവിൽ ഇവിടെയുള്ള ഈ സമൂഹത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്ന ആളുകളിൽ ചിലരെങ്കിലും തന്നെ ഈ ഒരു രോഗവാഹകരായി മാറിയിട്ടുണ്ട് എന്ന കാര്യമാണ് നമുക്ക് ഇതിലൂടെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ പങ്കുവെക്കാനുള്ളത് കാരണം കേരളത്തിൽ ധാരാളം പേർ കോവിഡും നടക്കുന്നുണ്ട് എന്ന് ഒരു സംശയവുമില്ലാതെ ഈ ഒരു സംഭവങ്ങളെ മുൻനിർത്തി നമുക്ക് പറയാൻ സാധിക്കും പരിശോധന ഇല്ലാത്തതിനാലാണ് ഇത്തരത്തിലുള്ള ആളുകൾ പട്ടികയിൽ വരാതിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടതുണ്ട് പ്രവാസികളെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരെയും ഉറപ്പായും പരിശോധിച്ചിരിക്കണം എന്ന് വന്നപ്പോൾ അവരിൽ കൂടുതൽ പേർക്കും രോഗം കണ്ടെത്തുന്നു കേരളത്തിലെ കരുതൽ കൊണ്ട് രോഗം പിടിച്ചു നിർത്തിയെന്നും പ്രവാസികൾ വന്നതോടെ കൈവിട്ടു എന്നുമുള്ള പ്രചരണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന ഒരു സത്യാവസ്ഥ വെളിപ്പെടുത്തുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കേരള മോഡൽ പ്രതിരോധം നമ്മൾ പറയുന്നു പണ്ട് മുതൽ നമ്മൾ ആദ്യം മുതലേ പറയുന്നുണ്ട് കേരള മോഡൽ പ്രതിരോധം വളരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ലോകത്തെമ്പാടും അത് അംഗീകരിക്കപ്പെട്ടതാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലുള്ള ആളുകളെ കൂടി അടിയന്തരമായി വ്യാപകമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ കോവിഡ് പരിശോധന വ്യാപകമാക്കണം എന്ന കാര്യത്തിലേക്കാണ് ഈ രണ്ട് കേസുകളും വിരൽ ചൂണ്ടുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഇതുവരെ 28 ലക്ഷം പേരിൽ കോവിഡ് ടെസ്റ്റ് നടത്തിയപ്പോൾ ഇന്നലെ വരെ മാത്രം കേരളത്തിൽ കേവലം 48,000 പേർക്ക് മാത്രമാണ് ടെസ്റ്റ് നടത്തിയത് കാരണം 1.30 ലക്ഷം ടെസ്റ്റുകൾ ഇന്ത്യയിലാകെ നടന്നപ്പോൾ അതിൽ കേരളത്തിൻ്റെ വിഹിതം 1200 മാത്രമെന്ന കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് കേരളത്തിൽ രോഗികളുടെ എണ്ണം കുറവാണെന്ന് കാട്ടാൻ നമ്മൾ പരിശോധനകൾ കുറച്ചു എന്ന തരത്തിലേക്കുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ പോലും അതിൽ എത്രത്തോളം സാങ്കേതികമായി വസ്തുതാപരമായി ശരിയുണ്ട് എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മളോടൊപ്പം തന്നെ ഇടപഴകുന്ന പല ആളുകളും ഇത്തരത്തിൽ രോഗവാഹകരായേക്കാം എന്നതിൻ്റെ ഒരു സൂചനയാണ് തിരുവനന്തപുരത്ത് അടിപിടി കേസിൽ റിമാൻഡിൽ കഴിയവേ പരിശോധിക്കപ്പെട്ട ഒരു ജയിൽ പുള്ളി അതായത് തടവുകാരൻ കോവിഡ് ആകുന്നു ഒപ്പം തന്നെ ഇതോടുകൂടിയാണ് വെഞ്ഞാറമൂട് അതേപോലെ തന്നെ തിരുവനന്തപുരം സബ് ജയിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉദ്യോഗസ്ഥരോട് ക്വാറന്റൈനിൽ പോകാൻ പറയുന്നത് അതേപോലെ തന്നെ അയാൾക്കൊപ്പമുണ്ടായിരുന്ന സഹതടവുകാർ ഒപ്പം തന്നെ കണ്ണൂരിൽ തലയിൽ ചക്ക വീണ് പരിക്കേറ്റ ആളെ പരിശോധിച്ചപ്പോഴും അയാളും കോവിഡ് പോസിറ്റീവാണെന്ന് തെളിഞ്ഞതോടുകൂടി ഇത്തരത്തിൽ സമൂഹത്തിൽ കോവിഡ് വ്യാപനം ഏറെക്കുറെ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമായി തന്നെ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രവാസികളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും വന്നതോടെ കോവിഡ് കൂടി നിയന്ത്രണ വിധേയമായി അല്ലെങ്കിൽ ക്ഷമിക്കണം കോവിഡ് രോഗികളുടെ എണ്ണം പെരുകി എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ
എത്രത്തോളം സാങ്കത്യമുണ്ടെന്ന് നമുക്കറിയില്ല എങ്കിൽ പോലും ഒരു കാര്യം ഉറപ്പാണ് അങ്ങനെ പറയും അവരെ പരിശോധിക്കുന്നത് പോലെ തന്നെ സംസ്ഥാനത്തിനുള്ളിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെ കൂടി പരിശോധിച്ച സാമൂഹ്യ വ്യാപനം എന്ന ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്നും നമ്മുടെ ജനങ്ങളുടെ ആശങ്കയകറ്റണം ആരോഗ്യ വകുപ്പ് ബന്ധപ്പെട്ട അധികാരികൾ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്।